ഇവിടെ നിരത്തേക്ക് എടുത്തിട്ടോ അത് 19 എണ്ണം ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. പൊയ്ക്കോ പൊയ്ക്കോ പിന്നെ പൊയ്ക്കോട്ടാ, എടുക്കണില്ലെന്ന് ചോദിക്കണേണ് ഞാൻ ഇത്രയും കയറി. അവിടെ മുത്തി മുത്തമ്മി മുത്തമ്മി നമ്മുടെ മുത്തന്നെ നമ്മുടെ മുത്ത്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പ വെള്ളം മുകളിൽ ടാങ്കിലൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് മോട്ടറൊക്കെ ഓൺ ചെയ്തിട്ട് ടെറസിൻ്റെ മുകളിൽ പോയി നിൽക്കും. അപ്പം വെള്ളം കയറുന്നതും കാണും, പിന്നെ കുറച്ച് ഫ്രഷ് എയറൊക്കെ കൊണ്ട് അങ്ങനെ സുഖമായിട്ടാണ് താഴേക്ക് വരുന്നത്. ആ സമയത്ത് റൂബിനെയും കൂടി പൊക്കി മുകളിലേക്ക് കൊണ്ടുപോകും. പൊക്കിക്കൊണ്ടുകൊണ്ട് എല്ലാം അവളും കൂടെ പോകും. പിന്നെ ഞാൻ എൻ്റെതായ കാര്യങ്ങൾക്ക് യൂട്യൂബിൻ്റെ വർക്കിനൊക്കെ ഇട്ട് ഞാനും ഇരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്ന് റൂബി കിടക്കുന്നതാണ് കേട്ടോ, അത് ക്ഷീണം തീർക്കാൻ വന്ന് കിടന്നതാണ്. വെളുപ്പിനെ എഴുന്നേറ്റത് ാണ് അപ്പം അങ്ങനെ ക്ഷീണം തീർക്കാൻ വന്ന് കിടന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പപ്പ മുകളിലൊന്ന് ക്ലീൻ ചെയ്യാൻ കയറിയിരിക്കുന്നതാണ്. നമ്മളുടെ ഈ ഡ്രസ്സ് ഇട്ടേക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ ഗ്ലാസ് ആയതുകൊണ്ട്. അത് എപ്പോഴും ക്ലീൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പായൽ പിടിച്ച് ഭയങ്കര വൃത്തികേടാണ്. ഫ്രണ്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ആര് നോക്കിയാലും പെട്ടെന്ന് അത് ആദ്യം കാണും. ബാക്കിലേക്ക് ആണെങ്കിൽ പിന്നെ അത്രയും കുഴപ്പം വരില്ല. അപ്പോൾ പപ്പ അത് ക്ലീൻ ചെയ്യോട്ടെ. എപ്പോഴും നല്ല അധ്വാനമുള്ളൊരു പണിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ പിള്ളേരൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിൽക്കില്ല. അപ്പോൾ ഹൈഡ്രോബ്ലാസ്റ്റ് മറ്റേ പ്രഷർ പമ്പില്ലേ, അതൊരെണ്ണം മേടിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ടെടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അതിനും പപ്പ വലിയ ഒരു ഇത് കാണിക്കുന്നില്ല. അതിന് അത്രയും രൂപയൊന്നും കൊടുക്കണ്ട, ഇടയ്ക്കൊന്ന് ചെയ്താൽ മതിയല്ല, പിന്നെ എന്തിനാണ് അത്രയും പൈസ വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ മാറ്റി വെക്കണത്, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം. അപ്പോൾ ഇത്തവണ ക്രിസ്മസിന് മുൻപായിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പയുടെ, അതൊരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ ക്ലീൻ ചെയ്യാൻ എളുപ്പമല്ലേ. ഞങ്ങൾ റെൻറ്റിനെടുത്തിട്ട് ക്ലീൻ ചെയ്യണം നിങ്ങൾ കാണാറുണ്ടല്ലോ, അത് നല്ല കൂടുതൽ പ്രഷറുള്ളതാണ് നമ്മൾ റെൻറ്റിനൊക്കെ എടുക്കണത്, അതിനൊക്കെ നല്ല വിലയുണ്ട്. അപ്പോൾ അത്രയും വിലയുള്ളത് മേടിച്ച് വീട്ടിൽ എന്തിനാണ് വെറുതെ വെക്കണമെന്നുള്ളതാണ് പപ്പയുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് പിന്നെ പുള്ളി ഞങ്ങൾ അത് ക്ലീൻ ചെയ്ത് ബുദ്ധിമുട്ടാതിരിക്കാനായിട്ട് പുള്ളി തന്നെ കയറിയിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്യണേട്ടാ. ഞങ്ങളോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ പറയില്ല. ഞങ്ങൾ പറഞ്ഞല്ല ഒരു പ്രഷർ പമ്പ് മേടിക്കാൻ പറഞ്ഞല്ല, എന്നിട്ട് എന്താ പപ്പ മേടിക്കാത്ത, അങ്ങനെ പറയില്ല. അപ്പോൾ അതുകൊണ്ട് പപ്പ തന്നെ അതൊക്കെ ക്ലീൻ ചെയ്യോട്ടാ. നല്ല അധ്വാനമുള്ള പണിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അതങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ ഇത് നേരത്തെ എടുത്ത് വെച്ചതായിരുന്നേ പൂവിൻ്റെ ഒരു, നിങ്ങൾ ഇടക്ക് പൂവിൻ്റെ കാര്യം ചോദിക്കുമല്ലോ. അപ്പോൾ കൂടുതലും മുരടിപ്പായിട്ടുണ്ട്. ഇത് നിറയെ ഒരുപാട് മുട്ടുകളാണ് കേട്ടോ, തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു റോസിലെ ബട്ടൺ, ആ റോസിൻ്റെ നിറയെ ഉണ്ട്. പിന്നെ ഇതിന്മേൽ ഒരുപാട് ഉണങ്ങിയ തണ്ടുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ അത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാ. പപ്പയ്ക്ക് തണ്ടുകൾ കട്ട് ചെയ്യാൻ വലിയ സങ്കടമാണെന്ന് തോന്നാറുണ്ട് എനിക്ക്. കാരണം ചെടി നനച്ച് കൊടുക്കുന്നതല്ലാതെ പപ്പ ഇത് കട്ട് ചെയ്യുന്നത് പപ്പ ചെയ്യൂല, അതങ്ങനെ കിടക്കും. അപ്പം ഞാൻ പിന്നെ ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് എല്ലാ തണ്ടും കട്ട് ചെയ്ത് നല്ല ഇറക്കി കട്ട് ചെയ്ത് എല്ലാം കളഞ്ഞിട്ടാ. അപ്പോൾ ഇന്ന് ഒട്ടും ജോലിയില്ലാത്തൊരു ദിവസമാണേ.
ഒട്ടും ജോലിയില്ല, അതായത് കുക്കിംഗ് ഒന്നുമില്ല. തുടക്കൽ കാര്യങ്ങളെല്ലാം പപ്പയ്ക്ക് ചെയ്തുതരും. കുറേ പണിയുണ്ട് പപ്പയ്ക്ക് രാവിലെ, അതെല്ലാം പപ്പ ചെയ്തുതരും കേട്ടോ. അപ്പോൾ എനിക്ക് യൂട്യൂബിൻ്റെ ഈ വീഡിയോൻ്റെ കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇങ്ങനത്തെ സംഭവങ്ങളും മാത്രം ചെയ്താൽ മതി. പിന്നെ കിച്ചൺ ക്ലീനിങ്, പാത്രം കഴുകൽ, പിന്നെ കിച്ചണിലെ കാര്യങ്ങളൊന്നും പപ്പ വരൂല കേട്ടോ. ഇങ്ങനെ ഉള്ളി പൊളിക്കുക, പാത്രം കഴുകുക, അങ്ങനത്തെ സംഭവങ്ങൾക്കൊന്നും പപ്പ വരില്ല. കിച്ചണിലെ ഒരു കാര്യത്തിനും വരില്ല. പിന്നെ ആകെ വന്നത് ഈ മീൻ, എനിക്ക് വല്ലപ്പോഴും ഇങ്ങനെ വലിയ മീനൊക്കെ എനിക്ക് അത് കട്ട് ചെയ്ത്, അത് പണ്ട് മുതലേ ചെയ്തു കേട്ടോ. പക്ഷേ മീൻ കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വലിയ മീനെ കട്ട് ചെയ്യാൻ, അത് പപ്പ ചെയ്തു തരും. പക്ഷേ വല്ലപ്പോഴും നമുക്ക് തിരക്കിൻ്റെ ഇടയിൽ ഒന്ന് ബീഫ് എന്തെങ്കിലും മേടിക്കുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞാൽ പപ്പയ്ക്ക് അറിയില്ല അത്. അതൊക്കെ ആൾക്ക് അത് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഈ മീനെല്ലാം പുള്ളി നല്ലതായിട്ട് കട്ട് ചെയ്തു തരും, പക്ഷേ ബീഫ് കട്ട് ചെയ്യാൻ അറിയില്ല. ബീഫ് കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ചോണ്ട് നിൽക്കും, ആരെങ്കിലും ഒന്ന് ബീഫിൻ്റെ അറ്റത്ത് പിടിക്കുമോ, എന്നിട്ട് ഒരാളിങ്ങനെ ഒരു അറ്റത്ത് പിടിക്കണം, ഈ അറ്റത്ത് പപ്പ പിടിച്ചിട്ട് ഇങ്ങനെ അറുത്തറുത്തറുത്ത് പിടിക്കും. അങ്ങനെ അത് പണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ പുള്ളി അങ്ങനെ ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്ത് ഇങ്ങനെ ഇത് നമ്മുടെ കട്ടിങ് ബോർഡ് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാമല്ലോ, അതെന്തോ പുള്ളിക്ക് അറിയില്ല. പിന്നെ ചിക്കനൊക്കെ നമ്മൾ മൊത്തത്തിൽ എല്ലാ പീസസാക്കിയിട്ട് മേടിക്കണതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഏതായാലും മീൻ കട്ട് ചെയ്യും, ബീഫ് കട്ട് ചെയ്യാൻ അറിയില്ല. അപ്പോൾ കുട്ടികളെയും ബുദ്ധിമുട്ടിക്കും, പിടിച്ച് ഇങ്ങനെ നിൽക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ കാണുന്നതുകൊണ്ട് ഞാൻ ചെയ്യാൻ പറയാറില്ല. റോജറൊക്കെ കട്ട് ചെയ്ത് തരും ബീഫ്, റയനും അറിയാം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ പപ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അധികം ജോലികളൊന്നും ഇല്ലെന്ന് പറഞ്ഞല്ലോ, ഒരു ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ബീഫ് കറി വെച്ചത് അങ്ങനെ തന്നെ ഉണ്ട് ബീഫ് കറി, കാരണം സാമ്പാറും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബീഫ് കറി അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് രാവിലെ എടുത്ത് ചൂടാക്കിയിട്ട് വെച്ചേക്കണേ ചപ്പാത്തി. അപ്പോൾ ഇത് ഞങ്ങൾ നന്നായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്ക്, ഉച്ചക്കാലത്ത്. അതോടുകൂടിയിട്ട് ഞങ്ങൾ പിന്നെ ഉച്ചക്ക് ഊണ് കഴിച്ചില്ല കേട്ടോ, ഒന്നും കുക്ക് ചെയ്തതുമില്ല. അപ്പോൾ ഈ റൂബിയെ കുളിക്കാൻ ഭയങ്കര മടിച്ചാണ്. അപ്പോൾ ഈ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ ഇവളധികം കുളിപ്പിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവൾക്ക് സ്കിന്നിന് അലർജി എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കൂടും. അപ്പോൾ വെറുതെ ബ്രഷ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞേക്കണം. അതുകൊണ്ട് തന്നെ അവൾ രക്ഷപ്പെട്ട്. അപ്പോൾ ഇത്തവണ കുളിക്കാനായിട്ട് വിളിച്ച് കഴിഞ്ഞതാണ് അപ്പം തന്നെ ഓടി പപ്പയുടെ പിന്നാലെ പോയി. പപ്പ പുറത്തേക്ക് പോകാനായിട്ട് വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കണമെന്ന്. പിന്നെ പപ്പ പൊക്കി അകത്തു കൊണ്ടുവന്ന് വെച്ചിട്ടാണ് പോയത് കേട്ടോ. സാധാരണ ഇവിടെ കുട്ടികളുണ്ടാകുന്ന സമയത്ത് കുട്ടികളുടെ പിന്നാലെ ഓടിക്കളയും. ഞാൻ മുറി കൂട്ടി ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ അവൾ അകത്തിരുന്നിട്ടേ ആ സെറ്റിയിലൊക്കെ കയറി കുത്തിമറിയും ഈ വെള്ളം എത്തുന്ന കളയാൻ. ആ മുറ്റത്ത് പോവാം, മുറ്റത്ത് പോവാം കേട്ടോ. വെയിലുണ്ട്, ചെന്നിരിക്കുന്നേ തോർത്തു കൊണ്ട് എടുത്ത് തുടക്ക് തന്നെ തുടക്കുമല്ലോ കൊച്ചി. ആ ചെല്ല് ചെല്ല് മുറ്റത്തോട്ട് പോയിക്കോ. ആ ചേട്ടൻ പറയില്ല പറയും ഓടെ മമ്മിക്ക് പറ്റൂല. കൊച്ചിവിടെ വന്നിരുന്നു എന്താണ് അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്ക്. ആ മമ്മിയുടെ കാൽക്കീഴിൽ ഇരിക്കുള്ളൂ കേട്ടോ.
അപ്പം ഇന്നത്തെ ദിവസം പപ്പക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ട ഒരു കാര്യമുണ്ടെന്ന് പപ്പ പോയി. ഇപ്പം ഞാൻ റൂബിയും മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ റൂബിനെ കുളിപ്പിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഉച്ചക്കാണെന്നുണ്ടെങ്കിലും ബീഫ് കറി കൂട്ടി കഴിക്കാം, ബീഫ് കറി തീർന്നിട്ടില്ല, അപ്പോൾ അത് മതിയെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാമ്പാറൊക്കെ നമുക്ക് ഫ്രിഡ്ജിലുണ്ട്, വേണമെങ്കിൽ അതും എടുക്കാം. അങ്ങനെ ഞാൻ അവിടെ വെയിലത്ത് ഇരുന്നില്ലേ റൂബിനെ ഉണക്കാനിരുന്നതാണ്. പക്ഷേ ഞാൻ നന്നായിട്ട് തന്നെ എൻ്റെ മേലത്തുണ്ടായിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് എന്നെ ഉണങ്ങിയിട്ട് അവിടെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ്, അപ്പം പിന്നെ ഞാൻ ഡ്രസ്സ് മാറിയില്ലായിരുന്നു, എല്ലാം ഉണങ്ങി നീറ്റായിട്ട് ഇരിക്കണുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുളി കഴിയാൻ നേരത്ത് റൂബിക്ക് ഭയങ്കര തളർച്ചയായിരിക്കും, ഭയങ്കര ക്ഷീണമാണ് റൂബിക്ക്. അപ്പോൾ റൂബിനെ കൊണ്ട് വന്നൊന്ന് കിടന്നതാണ് കേട്ടോ. അപ്പോൾ റൂബി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അവളുടെ മുടിയെല്ലാം ബ്രഷ് ചെയ്ത് എല്ലാം ഇങ്ങനെ കൊഴിഞ്ഞിരുന്നതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുവന്ന് കിടത്തിയതാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഗിൽഡ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ, അന്നത്തെ ദിവസത്തത്. അപ്പോൾ കറികളൊന്നും ഇന്ന് ഞാൻ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ല, അപ്പോൾ പിറ്റേ ദിവസം വെച്ച കറികളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. കാരണം ഇത് ഈ നോമ്പ് എടുക്കുന്ന ആളുകൾക്കൊക്കെ കൊള്ളാം, അങ്ങനത്തെ ഒരു കറിയാണ്. കാരണം വെജിറ്റബിളും ആണ്, പിന്നെ ഒരു ഒഴിച്ചു കറിയും ഒരു മെഴുക്കുപുരട്ടി എന്നുള്ള കണക്കിനുള്ള ഒരു കറിയാണ്. പക്ഷേ ഇത്തിരി വ്യത്യസ്തമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ചേന കട്ട് ചെയ്തെടുക്കുന്നത്. ചേന കട്ട് ചെയ്തെടുത്തിട്ട് ഇത്തിരി വലിയ വലിയ പീസസ് ആക്കാം, കാരണം ഇത് ഉടച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഭയങ്കര ചെറുതൊന്നും ആക്കണ്ട, ഇത്തിരി വലുതാക്കി എടുക്കാം. അങ്ങനെ ചേന കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് അതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി ഇടണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതും നമ്മൾ ഇറച്ചിയൊക്കെ വേവിക്കൂലേ അതുപോലെ, അതിന് അതിലേക്ക് ഇത്തിരി തക്കാളിയും കൂടി ചേർക്കണം പുളിക്ക് വേണ്ടി, അത്രയേ ഉള്ളു. അപ്പം നേരെ ഒരു പുളി മാത്രം കേട്ടോ, നമ്മൾ വാളം പുളിയൊന്നും പിഴിഞ്ഞൊന്നും ഒഴിക്കണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് പിന്നെ അതിനകത്തേക്ക് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർക്കണം, ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ വെള്ളം ഇത്തിരി ലൂസായിട്ട് നമുക്ക് ചാറ്, ഇതൊരു ഒഴിച്ചെറിയായിട്ട് വെക്കണത്, അപ്പോൾ ചാറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വെള്ളം അത്യാവശ്യം വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് വേവിച്ച് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ കുക്കർ അവിടെ അടച്ച് വേവിക്കാൻ വെച്ചതിന് ശേഷം ഒരു പാവക്ക ഞാൻ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നേരത്തെ ആദ്യം തന്നെ രണ്ട് കറികൾക്കും വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവക്ക ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് തന്നെ ഇടുക. അപ്പോൾ ഇത് കഴുകി അരിഞ്ഞതുകൊണ്ട് ഇനി ഞാൻ കഴുകണില്ല. എന്നിട്ട് അതിനകത്തേക്ക് പച്ചമുളകും ഇഞ്ചിയും വേപ്പലയും സവാളയും എല്ലാം കൂടി, അപ്പോൾ സവാള കുറച്ച് അധികം തന്നെ ചേർക്കണം, കാരണം പാവക്കൊക്കെ ഇത്തിരി കയ്പ് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് ചേർക്കണത്. പിന്നെ നമ്മൾ ഇതിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ ചേർക്കണത് വിനാഗിരിയും അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമി ചേർപ്പിക്കണം കേട്ടോ. എന്നിട്ട് മാത്രം തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിനകത്ത് കിടന്നിട്ട് ഇത് വറ്റി നന്നായിട്ട് വെന്ത് വറ്റി വരണം. അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട്. കാരണം ഇതിന് പിന്നെ ഒരു കുക്കിംഗ് ഇല്ല, കടുക് വറയില്ല, ഒന്നുമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഉള്ളത് എൻ്റെ മുഖത്ത് പുരട്ടാൻ വേണ്ടിയിട്ട് ആട്ടിയ വെളിച്ചെണ്ണ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ സാധനം ഇവിടെ എത്തിയിട്ടില്ല, ഇന്ന് വരുമെന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് കുക്ക് ചെയ്ത് തീരുന്നതിന് മുമ്പ് അത് വരുമെങ്കിൽ നമുക്ക് ആ വെളിച്ചെണ്ണ എടുത്ത് ചേർക്കാം. അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുഖത്ത് വരട്ടാൻ വെച്ചേക്കണ ഫ്രിഡ്ജിലുള്ള നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണ എടുത്ത് ചേർക്കാം. അപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണ ഇവിടെ നിന്ന് കുറച്ച് കറച്ച് പോയിട്ടോ, കാരണം നമ്മൾ സൂക്ഷിച്ച് വെക്കൂലേ, നല്ല വെളിച്ചെണ്ണയാണല്ല നമുക്ക് അത്യാവശ്യം വേറെ ചില കാര്യങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഉപയോഗിക്കാമെന്നൊക്കെ വിചാരിച്ച ആട്ടിയ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം കറച്ച് പോയി ഞാൻ ഉപയോഗിക്കാതെ. അങ്ങനെ അത് കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് എടുക്കാൻ കൊള്ളില്ല. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാതെ തന്നെ ആ പാവക്ക വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാവക്കയിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വേവിച്ച് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ അത് സെറ്റാണ്, വേറെ പണിയൊന്നുമില്ല പിന്നെ അതിലേക്ക്. അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ വേഗുന്ന നേരത്ത് ഒരിത്തിരി കുക്കീസ് ഞാൻ ഒന്നുകൂടി എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് പണി കിട്ടി കേട്ടോ. പഞ്ചസാര പൊടിക്കാൻ നോക്കിയപ്പോൾ ചെറിയ ജാറ് നനഞ്ഞിരിക്കണം. അങ്ങനെ ഞാൻ പഞ്ചസാര പൊടിക്കാത്തതാണ് ഇട്ടത്. അപ്പോൾ കുറേ നേരം ഇട്ട് ഇളക്കേണ്ടി വന്നു കേട്ടോ. ഒരു മുട്ടയും അരക്കപ്പ് പഞ്ചസാരയും നെയ്യും, നെയ്യല്ല ഇത് ബട്ടറില്ലേ, നമ്മൾ ഉപ്പില്ലാത്ത ബട്ടറും, പിന്നെ നമ്മുടെ
സൺഫ്ലവർ ഓയിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തില്ല അതുപോലെ തന്നെ കേട്ടോ. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് 1.5 കപ്പ് മൈദ വേണം. മൈദ നോക്കിയപ്പോൾ മൈദയും ഇല്ല, വാനില എസൻസ് നോക്കിയപ്പോൾ വാനില എസൻസും ഇല്ല. പിന്നെ ഏതായാലും ഇത് ചെയ്തു പോയില്ലേ എന്ന് വിചാരിച്ച് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ആണ് ഇട്ടത്. പിന്നെ ഇത്തിരി കളർ പൊടിയൊക്കെ ചേർത്ത് അതിനകത്തേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും പാൽപ്പൊടിയും കസ്റ്റേർഡിൻ്റെ പൗഡറ്, പിന്നെ കോൺഫ്ലോർ, ഇത്രയും സാധനം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഞാൻ പറയാത്ത കേട്ടോ. അപ്പോൾ ഈ 1.5 കപ്പിന് ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് കസ്റ്റേർഡ് പൗഡറും പാൽപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ ഇത് കോൺഫ്ലോർ കുറച്ച് ചേർത്താൽ മതി. പിന്നെ 1/2 കപ്പ് പഞ്ചസാര, 1 മുട്ട. അപ്പോൾ 1 മുട്ടയുടെ ഒരു ഇത്തിരി എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ എഗ്ഗ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം മുട്ട തീർന്ന് ലാസ്റ്റ് മുട്ട തീർന്നത്. അപ്പോൾ അത് അതിനകത്തു നിന്ന് ഒരു ഇത്തിരി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടി അരിച്ചിട്ട് പിന്നെ 1 പിഞ്ച് ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ബേക്കിംഗ് പൗഡർ, ഇത്തിരി ഉപ്പ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വാനില എസൻസ് തീർന്നതൊക്കെ ഞാൻ മറന്നുപോയി, അത് മേടിക്കാൻ വിട്ടിട്ട് അത് കിട്ടിയുമില്ലായിരുന്നു അന്ന് കഴിഞ്ഞ പ്രാവശ്യം. നമ്മൾ ഓൺലൈനിലും ഈ സാധനങ്ങളില്ല കേട്ടോ. വാനില എസൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗ്രോസറിയുടെ ഐറ്റംസിൽ വരുന്നില്ല, ബേക്കിംഗ് പൗഡറൊക്കെയാണ് വരുന്നത് കാണിക്കുന്നത് അവർ. അപ്പോൾ അങ്ങനെ ഞാൻ മൈദപ്പൊടിയും എല്ലാം ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എല്ലാത്തിൻ്റെ അളവ് കുറച്ചേ ഉള്ളൂ. പിന്നെ ഏതായാലും ഇത് ഇത്രയും ചെയ്തു പോയില്ലെന്ന് ചോദിച്ചാൽ ഉള്ള മൈദപ്പൊടി ഇട്ടിട്ട് ഈ എസൻസിൻ്റെ രുചി അത് ഒട്ടും ഇതിന് മാച്ചായില്ല കേട്ടോ. ഈ ഒരു കാഷ്യൂ ബിസ്ക്കറ്റിന്, കാഷ്യൂ കുക്കീസിന് വാനില എസൻസ് കുഴപ്പമില്ല, നല്ല കറക്റ്റാണ്. പക്ഷേ ഇതിനകത്ത് ബനാന എസൻസ് ആണ് സാധാരണ ചേർക്കുന്നത്, അത് നമുക്കിവിടെ നിന്ന് കിട്ടിയില്ല. അത് കിട്ടുമ്പോൾ മേടിച്ചിട്ടിനെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച്. അപ്പോൾ കയ്യിൽ ഉള്ള സാധനങ്ങൾ, പരിമിതമായ സാധനങ്ങൾ വെച്ചിട്ട് അങ്ങനെ ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫ്ലിപ്കാർട്ടുകാർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇതിന് നേരം ഞാൻ വെയിറ്റ് ചെയ്ത്, പക്ഷേ അവർ കൊണ്ടുവന്നില്ല. അങ്ങനെ ഏതായാലും ഇത് ഇത്രയും നേരമില്ലെന്ന് വിചാരിച്ചിട്ട് ഏതായാലും മുട്ടയൊക്കെ ബീറ്റ് ചെയ്ത് പോയി. കുറച്ച് നേരം നമുക്ക് അധികം വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉള്ള മൈദയും സാധനങ്ങളൊക്കെ ചേർത്തിട്ട്, പക്ഷേ ഭയങ്കര ഒരു ഒട്ടും മാച്ചില്ലാത്ത ഒരു ഫ്ലേവറായിരുന്നു കേട്ടോ ഈ ബട്ടർ സ്കോച്ച് ഇതിലിട്ടിട്ട്. ഒട്ടും തന്നെ കൊള്ളില്ല. വാനില എസൻസ് ആണ് നല്ലത്. അങ്ങനെ ഞാൻ ആ ഒരു ഇത്തിരി മുട്ടയുടെ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചത് കൊണ്ട് അത് ഒന്ന് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുത്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു കളർ വരില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു 160 ഡിഗ്രിയിൽ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് വെച്ച് 160 ഡിഗ്രിയിൽ തന്നെ 15 മിനിറ്റ് ഇട്ട്, അപ്പോഴും ശരിക്കൊന്നും വെന്തങ്ങോട്ട് വന്നില്ലായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ചെറുതായിട്ടാണ് ഞാൻ വെച്ചത്, പക്ഷേ കഴിഞ്ഞ തവണ വെച്ചതായിരുന്നു ആ വലുതായിട്ട് വെച്ചില്ലേ, അതായിരുന്നു അടിപൊളി. ഇത് കട്ടിയായിട്ട് വെക്കണേ നല്ലതെന്ന് എനിക്ക് തോന്നി. ഇത് എനിക്ക് എന്തോ ഒരു തൃപ്തി ആയില്ല. ഒന്നാമതിൻ്റെ ഫ്ലേവർ കേട്ടപ്പോൾ തന്നെ ഇത് ആ സാധനമാണെന്നേ നമുക്ക് തോന്നൂല കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. ഇതൊക്കെ തിന്നണത് പപ്പയാണ്, അതുകൊണ്ട് പപ്പയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ അതവിടെ ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ കുക്കർ തുറന്നു, കാരണം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്, എണ്ണ വരുമെങ്കിൽ എണ്ണ ഇടാനില്ല എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ രക്ഷയില്ല, സാധനങ്ങൾ ഗ്രോസറി വന്നില്ല. അപ്പോൾ ഇത് ഉടച്ചെടുത്തതിന് ശേഷം ഇല്ല, ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി കേട്ടോ, 10 രൂപയുടെയൊക്കെ പൊടി കലക്കിയിട്ട് ഒഴിച്ചിട്ട് അതൊന്ന് തിക്നെസ്സാക്കി എടുക്കണം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം, കാരണം ഇതൊരു ഒഴിച്ച് കറിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ് കിട്ടും. നല്ലതാണ് ഈ കറി. നമുക്ക് ഒഴിച്ച് കറിയായിട്ട് ഇത് ഈ ചേനന് നമുക്ക് തോന്നില്ല, ഒരു പ്രത്യേക ഇതുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ അരപ്പ കാര്യങ്ങൾ ഒന്നുമില്ല, ഈ അരിപ്പൊടി മാത്രം ഒന്ന് കലക്കി ഒഴിച്ചാൽ മതി. പിന്നെ ദേ ഗതി കെട്ടിട്ട് ഞാൻ എൻ്റെ മുഖത്ത് പുരട്ടാൻ വെച്ചേക്കണ ഇത് വെളിച്ചെണ്ണ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇട്ട്. അപ്പോൾ ഏതായാലും യൂറോപ്യൻ കൺട്രികളിലൊക്കെ ഇങ്ങനെ വെളിച്ചെണ്ണ ഇട്ടിട്ടല്ലേ ചെയ്യണത്, അവരിങ്ങനെ എപ്പോഴും തണുത്തിരിക്കുമല്ലോ വെളിച്ചെണ്ണ. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നി കേട്ടോ, ചൂടാണ് നമുക്കിവിടെ, പക്ഷേ വെളിച്ചെണ്ണ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് അങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടിയാണ് വറുത്ത് ഇതിനകത്തേക്ക് ഇടേണ്ടത്. വറ്റൽമുളക് ഇപ്പോഴായി ഞാൻ മേടിക്കണില്ല, എല്ലാം പൂത്ത് പോകണം, ഫ്രിഡ്ജിലൊക്കെ വെക്കണം. അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ കുറേ ആളായിട്ട് മേടിച്ചിട്ടില്ല, അതുകൊണ്ട് വറ്റൽമുളക് ഇട്ടിട്ടില്ല. നിങ്ങൾ വറ്റൽമുളക് ഇടണോട്ടാ. അപ്പോൾ ഇതേ ഗതി കെട്ടിട്ട് ഇതിനകത്തേക്കും ഈ വെളിച്ചെണ്ണ, നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ എടുത്ത് ഇട്ടേ. അപ്പോൾ ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചും വേണമെങ്കിൽ ഇറക്കാം, അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പച്ച വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ വേഗാത്ത വെളിച്ചെണ്ണക്ക് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പണി വേഗം തീർന്നു കേട്ടോ. ഇത് രണ്ടും വളരെ ഈസി ആയിട്ടുള്ള കറിയാണ്, നോമ്പിന് പറ്റിയ കറിയുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഞാൻ കാണിച്ചത്. പിന്നെ പാവക്കടകത്ത് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റൊക്കെ അരിഞ്ഞിടാം, പക്ഷേ അത് തോരൻ
വെക്കുമ്പോഴാണ് സാധാരണ ക്യാരറ്റൊക്കെ അരിഞ്ഞിടണത് കേട്ടോ, ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതാണ് നല്ലത്, കാരണം വിനാഗിരി ഒഴിക്കണമല്ലേ. വിനാഗിരി ഒഴിച്ചിട്ടുള്ളൊരു പുളിയും ഉപ്പും പിന്നെ തേങ്ങാപ്പാലും ഇങ്ങനെ തേങ്ങാപ്പാലിരുന്ന് ഇങ്ങനെ വെന്ത് വറ്റുന്നത് കൊണ്ടുള്ള ഒരു ടേസ്റ്റും ആ പാവക്കൊക്കെ ഉണ്ടാവും കേട്ടോ. കയ്പുണ്ട് ചെറിയ രീതിയിൽ, പക്ഷേ അത് നല്ല മാച്ചിങ് ആണ് ഇതിനെ കൂടി. നേരെ കയ്പ് വേണം. അപ്പോൾ നമ്മുടെ കുക്കീസ് നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ആ എഗ് വാഷ് ചെയ്തതൊക്കെ. പക്ഷേ വീഡിയോയിൽ ഒരു കളറും കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് കുക്കീസ് ഇരിക്കുന്നത്. അതെല്ലാം ഞാനെടുത്ത് വെച്ച് അടച്ചു വെച്ചിട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഊണ് കഴിക്കാനിരുന്നത്. അപ്പോൾ പപ്പ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു നിന്ന്. ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് കഴിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ കറി കുറച്ച് തിക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പപ്പടവും കൂടി സൈഡിൽ വെച്ചിട്ട് കഴിച്ച്. പിന്നെ നമ്മൾ കാത്തിരുന്ന ഫ്ലിപ്കാർട്ടിൻ്റെ ഗ്രോസറി വന്നത് രാത്രിയായിരുന്നു. അപ്പോൾ അത് വന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ നേരത്തേക്ക് എടുത്തിട്ടോ, അത് 19 ഉണ്ട്. അവിടെ ഇത് കഴിഞ്ഞിട്ട് എടുക്കാം, അല്ലെങ്കിൽ അവിടെ അവനെ അവളെ പുറത്തേക്ക് ഓടിപ്പോരും. ലേറ്റായി പേര് വന്നപ്പോൾ വേണ്ട. ഇതിൽ ഇത് ബോക്സിലാണ് നിൽക്കണതേ, മറന്നും നമുക്ക് ചാക്കിലാണ് വന്നതേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ ചാക്കിലെ കൊണ്ടുവന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ സാധനങ്ങൾ ഇത്രയും കൂടി കൂടുതലുള്ളതുകൊണ്ട് അവരുടെ ആ വാനിനകത്താണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് ഓപ്പൺ ബോക്സിലാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കാനുള്ള തിരിച്ചു കൊടുക്കണം. അത് കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. പിന്നെ ഒരു എക്സ്ചേഞ്ചാ റിട്ടേണാ ഒന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ എല്ലാം നമ്മൾ നോക്കിയെടുത്തോളൂ കേട്ടോ. വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത്, ഒന്നാമത് രാത്രിയൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. പിന്നെയാണെന്നുണ്ടെങ്കിലും ഇത് ഡെലിവറി ബോയ്സ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നി. ഇരട്ടത്ത് അവരിത് കംപ്ലീറ്റ് ചെക്ക് ചെയ്യണ്ടേ. 11 മണി വരെ ടൈമുണ്ടേ രാത്രി. ആ 11 മണിക്കുള്ളിലൊക്കെയാണ് സാധനങ്ങൾ വരണത്. അപ്പോൾ രാത്രിയൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ അവരിങ്ങനെ ടോർച്ച് ലൈറ്റും കത്തിച്ച് വെച്ച് കംപ്ലീറ്റ് അവർ ചെക്ക് ചെയ്ത് തന്നിട്ടാ. പിന്നെ നമ്മളൊരു നമ്മൾ ബാഗാ എന്തെങ്കിലും കൊണ്ടു ചെല്ലണം, അതിനകത്തേക്ക് പെറുക്കി ഇട്ടിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. കാരണം ആ ബോക്സ് അവരപ്പം തന്നെ കൊണ്ടുപോകും. പ്ലാസ്റ്റിക്കിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓപ്പൺ ബോക്സാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഓപ്പൺ ബോക്സ് അപ്പം തന്നെ തുറന്ന് അങ്ങനെ അവർ തിരിച്ച് ആ വണ്ടിയിൽ കയറ്റി അത് കൊണ്ടുപോകും. നമ്മളിത് പെറുക്കി കെട്ടി വീടിനകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അപ്പോൾ ഞാൻ മേടിച്ച സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 1026 രൂപ അത്രയും സാധനങ്ങളാണ് ഇത് മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങൾ മേടിച്ച് ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ ചില പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ കാണിച്ചത്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇട്ടെങ്കിലും ഫ്ലിപ്കാർട്ടിൻ്റെ അത് മൈദപ്പൊടിയൊക്കെയാണ്. അപ്പോൾ 2 സാധനമാണ് ഇത്തവണ എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയത്. ഇത് 1/2 കിലോ പഞ്ചസാര 1 രൂപ കേട്ടോ. 1 രൂപക്ക് 1/2 കിലോ പഞ്ചസാര. പിന്നെ എനിക്ക് കിട്ടിയത് ഈ ഒരു ഓയിൽ, ഇതിന് 16 രൂപക്ക് ഒരു അര ലിറ്റർ ഓയിൽ. അപ്പോൾ ഈ 2 സാധനങ്ങളാണ് എനിക്ക് ഇത്തവണ ഓഫറിൽ കിട്ടിയേക്കുന്നത്. ഇത്ര സാധനങ്ങൾ എടുത്തപ്പോൾ, കഴിഞ്ഞ തവണ എടുത്തപ്പോഴത്തേക്ക് ഈ സൺഫ്ലവർ ഓയിൽ 1 രൂപക്കാണ് കിട്ടിയത്. പക്ഷേ ഇത്തവണ 1 രൂപയുടെ പഞ്ചസാരയും കിട്ടിയിട്ടുണ്ട്, 16 രൂപക്ക് സൺഫ്ലവർ ഓയിൽ. അങ്ങനെ 2 സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഓഫറുകൾ ഇങ്ങനെ കാണിക്കും, അപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റിലേക്ക് ആഡായി വന്നോളൂ കേട്ടോ. ഇത് കറുത്ത ഇത് ഏലക്കായ കേട്ടോ, ബ്ലാക്ക് കാർഡമം, ഇത് ഗ്രീൻ കാർഡമം. അത് രണ്ടും ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. പിന്നെ കുരുമുളക് 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് തക്കോലം, ഇത് കുരുമുളക് 2 പാക്കറ്റ്. പിന്നെ കറയാമ്പ് 2 പാക്കറ്റ്. 25 ഗ്രാം വെച്ചിട്ട് അപ്പോൾ എനിക്ക് മസാലപ്പൊടി തീർന്നിരിക്കുന്നത് പൊടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി മിക്സായിട്ടുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ പട്ട, ഇതെല്ലാം കൂടി ആണ് കൂടുതൽ പൈസ പോയേക്കുന്നത് കേട്ടോ. ഒരുപാട് പൈസ ആയിട്ടുണ്ട് മസാലകൾക്ക്, അല്ലാതെ ഇത്രയും പൈസ വരില്ലായിരുന്നു. വേറെ സാധനങ്ങളൊക്കെ നിസ്സാരം സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. വാടോ താരങ്ങളിൽ കയറുക. വാ വാ റൂബി, ഇങ്ങോട്ട് പോരുപ്പാ. ഗിഡാൻ്റെ കയറട്ടെ, ഗിഡാൻ്റെ കയറട്ടെപ്പാ. വെപ്രളം കഴിയിട്ടിടും, അല്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റൂല. എൻ്റെ റൂബി ഒന്ന് നിക്ക്. ചിക്കൻ അവളുടെ എടുത്ത് വെച്ചിട്ടില്ല, അത് എന്തെങ്കിലും തിന്നണമല്ല തന്നെ കാണുമ്പോ. അതി ഒന്ന് എടുത്തേക്ക്, മതിയാ. ഗിഡാൻ്റിനെ കണ്ട് മതിയായ. എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല.
അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഗിൽഡിനെ എടുത്ത് ഫോണിലൂടെ സംസാരിച്ചപ്പോഴത്തേക്കും ഒരു സീരിയസ് മാറ്റർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഗിൽഡ് അങ്ങനെ അത് നേരിട്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ വിശദീകരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കുക്കീസ്, അപ്പോൾ ഇത് ഇതിൻ്റെ പിറ്റേ ദിവസം കേട്ടോ കുക്കീസ് ഉണ്ടാക്കിയത്. നമ്മൾ ഇപ്പോൾ കാണിച്ച വീഡിയോ ഇല്ലേ, അത് ഇതിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പോൾ ഇത് നേരത്തെ ഉണ്ടാക്കിയ കുക്കീസും പിന്നെ റോജറിന് കൊടുത്തുവിട്ട ഈ നാൻകെട്ടായിക്കില്ലേ, അതൊക്കെയാണ് ഗിൽഡ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങനെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം പോയിട്ടാണ് വിളിച്ചുള്ള സമയത്ത് ആ ഗിൽഡ വന്നത്. ജോലി കഴിഞ്ഞിട്ട് കയറിയതാണ് വന്ന്. പിന്നെ ഇരുന്ന് സംസാരിച്ചിട്ട് കുറേ നേരമായി, ഇരുട്ടായി കഴിഞ്ഞപ്പോഴാണ് ഗിൽഡ പോയത് കേട്ടോ. അപ്പോൾ ഗിൽഡക്ക് നേരെ വില്ലിങ്ങനെ വരാനായിട്ടൊക്കെ, കാരണം ഗിൽഡ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണം, അങ്ങനെ വീട്ടിൽ ചെന്ന് ജോലി ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള തിരക്കുകളാണ്. എങ്കിലും ഗിൽഡ ഇതൊരു അത്യാവശ്യ കാര്യമായതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിട്ട്. അപ്പോൾ ഞാനൊരു നാരങ്ങ പിഴിഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് വേണ്ട എന്ന് പറയണേന്ന്. അപ്പോൾ ഞാനെങ്കിലും അത് കഴിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നാരങ്ങ വെള്ളം, അപ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് ചായ കുടിച്ചിട്ടാണ് വന്നതുകൊണ്ട് പിന്നെ ചായ വേണ്ടാന്ന് പറഞ്ഞ്, അങ്ങനെ ഞാൻ നാരങ്ങ വെള്ളമൊക്കെ ആക്കി കൊടുത്ത് കുറേ നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച്. അപ്പോൾ റൂബിയുടെ ഒരു സന്തോഷവും ഗിൽഡിനെ കണ്ട. പിന്നെ ഗിൽഡയും ഞങ്ങളെപ്പോലെ തന്നെ എന്നിട്ടാ വീട്ടിൽ മക്കൾ രണ്ടാളും ഇല്ല. മോള് പുറത്തേക്ക് പഠിക്കാനും പോയി, പിന്നെ മോനാണെന്നുണ്ടെങ്കിലും കുവൈറ്റിൽ ജോലി കിട്ടി. ഇപ്പോൾ ഏകദേശം ഒരു 3 മാസമായിട്ട് അവൻ കുവൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഗിൽഡയും ഭർത്താവും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഗിൽഡയും ഭർത്താവും രണ്ടാളും ജോലിക്ക് പോകും, വൈകുന്നേരം വരും. അതൊക്കെ തന്നെ അവരുടെ ജീവിതമാണ്. അപ്പോൾ അവർക്കും ഭയങ്കര ബോറാണ് എന്ന് അവർ പറയും, കുട്ടികളെ രണ്ടാളും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മുടെ റൂബി ഗിൽഡയുടെ വർത്തനം കേട്ട് നിൽക്കണതുണ്ട്. എന്നെ കഴിഞ്ഞാൽ പിന്നെ റൂബിക്ക് ഇഷ്ടം ഗിൽഡനെ എന്നിട്ടാ. വെപ്രാളവും ചാട്ടവും തുള്ളലൊക്കെ ഇന്നിട്ടാ ഗിൽഡ വരുമ്പോൾ അവൾ കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതേ വിശേഷം കേട്ട് അങ്ങനെ ഇരിക്കണേനും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ച് കുറച്ചല്ല കുറച്ചധികം നേരം ഇരുന്ന് സംസാരിച്ച് അങ്ങനെ ഗിൽഡ പോയിട്ടാ. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക് യു.